Hello, welcome back to my channel. In this video, we will see how we will use the plants. This is the plants. This is the video. Pandamadale, namde parents, grandparents, okay, every day, a Krishikalk, Adai, the Tenga Kanga, Tudanga Veke, Kurthirno, Rivala, no, each are in the Paranadu. Our Valiala Lino, the Kurthirnadu, Adapoline, or Kurthirnadin ancestry, our Kadalin, and Allah result of Kayan the Kitirnadu. Apo, other Namalam, namde plants in either Shiria, either Kodaki, and Angli, Namukum, Idilin, Allah result I can get to. അത്രയ്ക്കും നമ്മുടെ ചെടികളെ പൂക്കാനും കായ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസർ ആണ് ഈ ചാരം എന്ന് പറയുന്നത്. ഈ ചാരത്തിലെ എൻപികെയുടെ റേഷ്യോ എന്ന് പറയുന്നത് 0:1:3 ആണ്. അപ്പോൾ കൂടുതൽ അടങ്ങിയിട്ടുള്ളത് പൊട്ടാസ്യം ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാരം നമ്മുടെ പ്ലാന്റ്സിനെ കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാവുക. ഈ ചാരം നമുക്ക് റോസ്, ജമന്തി, Chinese balls on the polar, or to make a flowering plants in him, at the pole, Namade Pachakarigal Koka, Ubika on the Dane. Upon the monkey charam, id the pole, natural day, chorti light to go to Kavana Dane. Upon Ide pole, it to go to Ki and Angli Namle, Nalavana Namle, plants in a well, she go to Kenda the item de carnum, each are in the parin the chudan. Upon Namle, e chudula samete, there was a little under the one angle, Namade plants in a well, she go to Kenda the item de. Upon Ilingli, Namade plants, Kairinji Povan, Sadi the end, upon the Ningle on the Stradikaga. അതേപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിന്റെ ചുവട്ടിൽ നമ്മൾ ഇതുപോലെ ചാരം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്ലാന്റ്സ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കണം അത്യാവശ്യം നല്ല മെച്ചേർഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെ ഈ പ്ലാന്റ്സിന്റെ ചുവട്ടിലായിട്ട് ചാരം ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ മെച്ചേർഡ് ആവാത്ത കുഞ്ഞു പ്ലാന്റ്സിന്റെ ചുവട്ടിലൊന്നും നമുക്ക് ചാരം ഇതുപോലെ ഇട്ട് കൊടുക്കാൻ പറ്റില്ല നമ്മൾ ഈ ചാരം ഇട്ട് കൊടുക്കുന്നത് ഫ്ലവറിംഗിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ ആകുമ്പോഴേക്കും ഇതിലെ നൈട്രജൻ തീരെ ഇല്ലാത്തതുകൊണ്ട് പ്ലാന്റ്സിന്റെ ഗ്രോത്തിനെ അത് ബാധിക്കും നമ്മൾ ചാരം ഫ്ലവറിംഗിന് വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഈ ചൈനീസ് ബോൾസ് ചെടികളിൽ നമുക്ക് നല്ലപോലെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാരം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഈ ചൈനീസ് ബോൾസ് പ്ലാന്റിൽ നമ്മൾ വേറൊരു മെത്തേഡിലാണ് ഈ ചാരം അപ്ലൈ ചെയ്യുന്നത് ഇതുണ്ടോ നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റ് ഒക്കെ ഇപ്പോൾ നല്ലപോലെ ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ 2 മാസം മുന്നേ ഓൺലൈൻ ആയിട്ട് വാങ്ങിച്ച പ്ലാന്റ് ആയിരുന്നു ചെറിയ പ്ലാന്റ് ജിഫിലായിട്ടായിരുന്നു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് പ്ലാന്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് എന്ത് പോട്ട് മിക്സ് ആണ് കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് പ്ലാന്റ് വളർന്നു വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ഞാൻ ഇതിന് യാതൊരുവിധ ഫെർട്ടിലൈസറും ചെയ്തിട്ടുണ്ടായിരുന്നില്ല നമ്മൾ നടുമ്പോൾ കൊടുത്തിരുന്ന പോട്ടിമിക്സ് മാത്രമായിരുന്നു അപ്പോൾ ഞാൻ ഇത് ഇതിൻ്റെ 7 കളറായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ബൈ മിസ്റ്റേക്ക് നമുക്ക് ഇതിൻ്റെ 4 കളർ മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അതേപോലെ അതിൽ നിന്ന് ഒരു പ്ലാന്റ് നമുക്ക് കിട്ടിയപ്പോഴേ നശിച്ചു പോയി ഇപ്പോൾ ഇതിൻ്റെ 3 കളർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റാണിത് എല്ലാവരുടെ കയ്യിലും ഇതിൽ നന്നായിട്ട് ഇങ്ങനെ പൂക്കൾ വിരിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുപോലെ തന്നെ എനിക്കും ഇതുപോലെ നന്നായിട്ട് ഇത് വളർത്തണമെന്ന് അങ്ങനെ ആഗ്രഹിച്ച് വാങ്ങിയ പ്ലാന്റായിരുന്നു ഇതിനെ ഞാൻ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ടെറസിന് മുകളിലാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ നല്ലപോലെ മുട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഫ്ലവറിങ്ങിൻ്റെ ടൈമാണ് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ നമ്മൾ ഫെർട്ടിലൈസർ ചെയ്താലേ നമുക്കിതിൽ നിന്ന് നല്ലപോലെ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ ടെറസിന് മുകളിലാണെങ്കിൽ നല്ല ഷെയ്ഡുള്ള സ്ഥലമാണ് അതേപോലെ ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റിനെ മാത്രമായിട്ട് ഇതുപോലെ ടെറസിന് മുകളിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ചാരം എങ്ങനെയാണ് നമ്മുടെ ചൈനീസ് ബോൾസം പ്ലാന്റിനെ ഉപയോഗിക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഇത്രയും ചാരം എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിറക് കത്തിച്ച ചാരമാണ് ഇവിടെ എടുക്കേണ്ടത് കടലാസ് അതുപോലെ തന്നെ കരിയിലയോ കത്തിച്ച ചാരം എടുക്കാൻ പാടില്ല ഇതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം
അപ്പോൾ ഈ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചാരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടിരട്ടി വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്ത വലിയ മഗ്ഗിൽ രണ്ട് മഗ്ഗ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൽ നല്ലപോലെ വെള്ളം ചേർത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം നമ്മൾ പ്ലാന്റ്സിന് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പ്ലാന്റ്സിന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലേക്കും ഇതിൻ്റെ തണ്ടിലേക്കും ഇലകളിലേക്കൊക്കെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇതാ ഇതുപോലെ നമുക്ക് നമ്മുടെ പ്ലാന്റ്സിൻ്റെ ചുവട്ടിലായിട്ട് ഇതുപോലെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ഇത് പ്ലാന്റ്സിൻ്റെ ഇലകളിലേക്കും തണ്ടിലേക്കൊക്കെ ഇതുപോലെ നമ്മൾ കൈവച്ച് കുടഞ്ഞു കൊടുക്കുന്നതും നല്ലതാണ്. ഈ കഞ്ഞിവെള്ളവും നമ്മുടെ ചാരവും നല്ലൊരു പെസ്റ്റിസൈഡ് കൂടിയാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റിനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രാണികളോ പുഴുക്കളോ വന്ന് തിന്ന് നശിപ്പിക്കുന്നത് നമുക്ക് ഈ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധിവരെ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്ലാന്റിനെ നമ്മൾ ചാരം ഡയറക്റ്റായിട്ട് ഇതിൻ്റെ ലീവ്സിൽ ഇതുപോലെ കുടഞ്ഞു കൊടുക്കുന്നതും നമ്മുടെ പ്ലാന്റ്സിനെ പുഴുക്കൾ വന്നിരുന്ന് തിന്ന് തീർക്കുന്നതും അതുപോലെ പ്രാണികൾ വന്നിരിക്കുന്നതും നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. നമ്മുടെ ബോൾസം ചെടിയെ പെട്ടെന്നാണ് ഇതുപോലെ പുഴുക്കളും പ്രാണികളൊക്കെ വന്നിരുന്ന് തിന്ന് തീർക്കുക. നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ ചെടിയെ ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ നശിപ്പിക്കുന്നതായിരിക്കും. കൂടാതെ ഈ ചെടിയുടെ ഇലകളിലും തണ്ടുകളിലൊക്കെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി വിതറിക്കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം പുഴുക്കളും പ്രാണികളൊക്കെ വന്നിരിക്കുന്നതും ഇതുപോലെ ഈ മഞ്ഞൾപ്പൊടി വിതറിക്കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ എൻ്റെ ഈ ചെടിയുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് ഞാൻ ഒരു പനിക്കൂർക്കയുടെ ചെടി കൂടി മറ്റൊരു പോട്ടിലായിട്ട് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയുടെ സ്മെല്ല് കൊണ്ട് നമ്മുടെ ഈ ചൈനീസ് ബോൾസം പ്ലാന്റിൻ്റെ അടുത്തേക്ക് പുഴുക്കളോ പ്രാണികളോ വരുന്നത് ഒരു പരിധിവരെ ഒഴിവാക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഇതുവരെ യാതൊരുവിധ പുഴുക്കളുടെയോ പ്രാണികളുടെയോ ശല്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഫെർട്ടിലൈസർ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരുന്നത് വരേക്കും താങ്ക് യു, ബൈ ബൈ.